നമസ്കാരം യു കെയിൽ തുടർച്ചയായ ജോലിക്ക് ശേഷം അസ്വസ്ഥതയും നെഞ്ചുവേദനയും തോന്നിയ മലയാളി യുവതിയായി കേരർ ആശുപത്രിയിൽ എത്തിയ ശേഷം വിവരം തൊഴിൽ സ്ഥലമായ നഴ്സിംഗ് ഹോമിൽ അറിയിച്ചു തുടർന്ന് ഏതാനും ദിവസത്തെ അവധിയും അറിയിച്ചു തുടർന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് എന്നായിരുന്നു മിഡ്ലാൻഡ്സിലെ നഴ്സിംഗ് ഹോം ഉടമയുടെ നിലപാട് ഇതനുസരിച്ച് ജിപിയുടെ അടുക്കലെത്തിയ യുവതിക്ക് ഒരു മാസത്തെ വിശ്രമം വേണമെന്നാണ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് നൽകിയത് ഈ സിക്ക് നോർട്ട് നഴ്സിംഗ് ഹോമിൽ എത്തിയതോടെ പ്രൊബേഷൻ പീരീഡിൽ നീണ്ടകാലം അവധി നൽകാൻ നിർവാഹമില്ല എന്ന് വ്യക്തമാക്കി നേരെ പിരിച്ചുവിടൽ നോട്ടീസാണ് ലഭിച്ചത് അതും പതിനൊന്ന് ലക്ഷം രൂപ കോട്ടയത്തെ റിക്രൂട്ടിംഗ് ഏജൻസിക്ക് നൽകി ജോലിക്കെത്തിയ യുവതിയോടാണ് കണ്ണിൽ ചോരയില്ലാത്ത ഈ നിലപാടെടുത്തത് എന്നത് ശ്രദ്ധേയം ഇക്കഴിഞ്ഞ നവംബർ മാസത്തിലെത്തിയ മലയാളി കേരളറായ യുവതിക്കാണ് തീ തീറ്റുന്ന നരകയാതനയിലൂടെ കഴിഞ്ഞ മാസം കടന്നു പോകേണ്ടി വന്നത് തുടർച്ചയായ ഡ്യൂട്ടിയും കൈക്കുഞ്ഞിനെ വീട്ടിലും നോക്കേണ്ട ഇരട്ട ജീവിത സാഹചര്യത്തിൽ നിസ്സഹായ അവസ്ഥയിലാണ് യുവതി ഇതിനിടെയാണ് നെഞ്ചുവേദന അനുഭവപ്പെട്ടത് പ്രഥമ ചികിത്സയ്ക്ക് ശേഷം വിശ്രമമെടുക്കാൻ നിർദ്ദേശിച്ച ഡോക്ടർമാർ ജി പി എ കണ്ട് തുടർ പരിശോധനകൾ നിർദ്ദേശിച്ചു ഭാഗ്യവശാൽ കാര്യമായ കുഴപ്പമൊന്നും പരിശോധനയെ കണ്ടെത്തിയില്ലെങ്കിലും ചെറിയ ചില ശ്രദ്ധ വേണ്ട സാഹചര്യം ഉള്ളത് തന്നെ ജി പി എ കാണാനാണ് നിർദ്ദേശം ലഭിച്ചത് ഇക്കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഗുജറാത്തി ഉടമസ്ഥയിലുള്ള കെയർ ഹോമിൽ യുവതി അറിയിച്ചതോടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് എന്ന നിലപാടായിരുന്നു എടുത്തത് അതും വനിതയായ നഴ്സിംഗ് ഹോം ഡയറക്ടറാണ് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു കുടുംബ ബിസിനസിന്റെ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ മുൻപും ജീവനക്കാർക്കെതിരായ നടപടികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ തൊഴിലുടമയുടെ നിർദ്ദേശത്തെ തുടർന്ന് ജി പി കണ്ട യുവതിക്ക് ഒരു മാസത്തെ വിശ്രമം ഡോക്ടർ നിർദ്ദേശിച്ചു ഈ കത്ത് നഴ്സിംഗ് ഹോമിൽ എത്തിച്ചതോടുകൂടി പ്രൊബേഷൻ പീരീഡ് ആറു മാസമാണ് എന്ന കാരണത്താൽ കൂടുതൽ വിശദീകരണം തേടാതെ തന്നെ കയ്യോടെ പിരിച്ചുവിട നോട്ടീസാണ് ഇവർ നൽകിയത് എത്തിയ ഭർത്താവിന് ഒരു ഭക്ഷണശാലയിൽ താൽക്കാലിക ജോലി ലഭിച്ചത് മാത്രമായിരുന്നു ഈ കുടുംബത്തിന്റെ മറ്റ് വരുമാനം എന്നാൽ ഈ ചെറിയ വരുമാനത്തിൽ പിടിച്ചു നൽകാൻ ആകില്ല എന്നതിനാൽ ജോലിക്കായ മലയാളി ഏജൻസിക്ക് നൽകിയ പതിനൊന്ന് ലക്ഷം രൂപയും വെള്ളത്തിലായി എന്ന തിരിച്ചറിവിൽ നാട്ടിലേക്ക് മടങ്ങാനായിരുന്നു യുവതിയുടെയും ഭർത്താവിന്റെയും ശ്രമം വിവരങ്ങൾ ഏജന്റിനെ അറിയിച്ചപ്പോൾ നിങ്ങളുടെ തെറ്റുകൊണ്ട് സംഭവിച്ച തൊഴിൽ നഷ്ടത്തിന് ഞാൻ എന്ത് ചെയ്യും എന്നായിരുന്നു മറുപടി എന്നാൽ ഈ ഘട്ടത്തിൽ ദേവദൂതനെ പോലെ ഇതിനകം നിരവധി മലയാളികളുടെ യു കെ ജീവിതത്തിൽ വെളിച്ചമായി എത്തിയ എറണാകുളം ജില്ലക്കാരനായ മുൻ ഹൈക്കോടതി അഭിഭാഷകൻ സഹായമായി രംഗത്തെത്തുകയായിരുന്നു ആരോഗ്യ കാരണങ്ങളാൽ ജോലിക്ക് എത്തിയില്ല എന്നതിന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ മുന്നിലിരിക്കെ മറ്റ് നടപടിക്രമങ്ങൾ പാലിക്കാതെ പിരിച്ചുവിട്ട നടപടി കോടതി ചോദ്യം ചെയ്യാൻ ഒരുക്കുകയാണ് എന്ന കത്ത് മലയാളി അഭിഭാഷകൻ കൈയോടെ നഴ്സിംഗ് ഹോമിന് കൈമാറി ഈ കത്ത് കയ്യിൽ കിട്ടിയ നിമിഷം തന്നെ പിരിച്ചുവിടാനുള്ള തീരുമാനം പുനഃപരിശോധിക്കുകയാണ് എന്നും ശിക്ഷാ നടപടി മറ്റൊരു മാസത്തെ പ്രൊബേഷൻ ആക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നും വ്യക്തമാക്കി നഴ്സിംഗ് ഹോം ഉടമകളിൽ ഒരാൾ കൂടിയായ വനിതാ ഡയറക്ടർ ഇപ്പോൾ മലയാളി കേരറെ അറിയിച്ചിട്ടുണ്ട് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നതനുസരിച്ച് ജോലിക്ക് എത്തിയാൽ എന്ന ഔദാര്യവും മർക്കടമുഷ്ടി ഉപേക്ഷിച്ച ഹോം ഡയറക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതും ശ്രദ്ധേയം അവരുടെ നഴ്സിംഗ് ഹോം ഉടമകളും റിക്രൂട്ടിംഗ് ഏജൻസികളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിലാണ് ഇത്തരം അകാരണമായ പിരിച്ചുവിടലുകൾ സംഭവിക്കുന്നത് എന്നാണ് ആക്ഷേപമുയർന്നത് സ്റ്റോക്ക് ഓൺ ട്രെൻഡിലും ഈസ്റ്റ് ഹാമിലും സൌത്ത് ഇന്ത്യയിലും ലിവർപൂളിലും അടക്കം ഇത്തരം നിരവധി കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു നോ ഫിറ്റ്നസ് വർക്ക് എന്ന ഒറ്റവരിയിൽ വാട്സാപ്പിൽ പോലും മെസ്സേജ് അയച്ച് ജോലി നഷ്ടമായ നിരവധി മലയാളി ചെറുപ്പക്കാർ യു കെയിലുണ്ട്